കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയും പഴയങ്ങാടി ഭാഗത്തേക്ക് സിമന്റ് കയറ്റി പോവുകയായിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ ചരക്ക് ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കണ്ണപുരം പോലീസും പയ്യന്നൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഒരു മണിക്കൂർ നേരത്തെ ശ്രമഫലമായാണ് അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയിൽ നിന്നും ഡ്രൈവറെ പുറത്തെടുത്തത്. ഇദ്ദേഹത്തിന്റെ കാലിനും കൈക്കും പരിക്കേറ്റു. ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് പിലാത്തറ പാപ്പിനിശ്ശേരി റൂട്ടിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രി ഏറെ വൈകി ക്രെയിൻ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട ലോറി അപകടസ്ഥലത്തു നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. KSTP റോഡിന്റെ ചെറുകുന്ന് ഭാഗത്തെ ശോച്യാവസ്ഥയെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അടിയന്തിരമായി പ്രശ്നത്തിൽ ഇടപെടാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.